ഭഗവാനെ, നീയല്ലേ എന്നെ രക്ഷിക്കാനേ നിന്റെ എലിയെ ഇങ്ങോട്ട് അയച്ചത്. എനിക്കറിയാം ഭഗവാൻ എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന്, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഒന്നിനെ കുറിച്ചും പേടിയില്ല. എന്റെ കുഞ്ഞനിയൻ അമ്മനെ വീട്ടിൽ കൊണ്ടുപോകാനും ഭഗവാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരി, ഇനി അതിനുവേണ്ടി ശ്രമം തുടങ്ങാം. എനിക്ക് തന്റെ വേദന നന്നായി മനസ്സിലാവും നീന. ഒരുപാട് വർഷമായി പലതും കണ്ടും സഹിച്ചും വരികയല്ലേ. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി സ്വയം കൽപ്പിച്ചു കൂട്ടുന്ന തെറ്റായ ചിന്തകൾ കൊണ്ട് അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ബാക്കിയുള്ളവരെ നിർബന്ധിക്കുക, തന്നെ പോലെ തന്നെ ചിന്തിക്കുക. ഒന്ന് മനസ്സിലാക്കിക്കോ, ആ കുടുംബം നാശത്തിന്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടത്തോടെ എനിക്ക് പറയേണ്ടി വരുന്നത്, ഈ കുടുംബത്തിനും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആശിഷിന്റെ ഈ അവസ്ഥയ്ക്ക് ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അമ്മ തന്നെയായിരിക്കും. തന്റെ ചിന്തകൾക്ക് മുന്നിൽ അമ്മ ഒരിക്കലും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടേയില്ല. അത് മാത്രമല്ല, ആ ബന്ധങ്ങളിലെ യാഥാർത്ഥ്യത്തെ മാനിച്ചിട്ടില്ല. അമ്മയ്ക്ക് എപ്പോഴും ഒരു പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ തന്റെ ചിന്തകൾക്ക് മുന്നിൽ തലകുനിക്കുക അല്ലെങ്കിൽ അകന്നു പോവുക. ഞാനൊരു കാര്യം പറയാം, നിനക്ക് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീടുമായുള്ള എല്ലാ ബന്ധവും നീ വേണ്ടെന്ന് വെക്കണം. കാരണം ഈ വീട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ വളരെ പ്രയാസം. ഞാനും ഇത് തന്നെയാണ് ആലോചിച്ചത് അശോക്. ആ ദിവസം അച്ഛൻ എന്താ പറഞ്ഞെന്ന് കേട്ടതല്ലേ? ഡിവോഴ്സ്. പക്ഷെ ഇപ്പൊ എനിക്ക് പോവാൻ പറ്റില്ല അശോക്. അവനി ഇവിടെ ഉണ്ട്. അശോക് കാണുന്നില്ലേ ഈ വീട്ടിലെ സിറ്റുവേഷൻ എന്താന്ന്? അവനിക്ക് എന്റെ ആവശ്യം വരും. ഐ ഹാവ് ടു സ്റ്റേ ബാക്ക് ഫോർ ഹർ. ഞാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോവില്ലാന്ന്. അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ. അവളല്ലെങ്കിലും അങ്ങനെയല്ലേ, പെട്ടെന്ന് എല്ലാവരെയും അവളുടെ സ്വന്തമാക്കും. എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല, ഇത്രയും ചെറിയൊരു കുട്ടി, അതും സ്വന്തം അമ്മ മരിച്ചിട്ട് കണ്ണീർ ഇതുവരെ തോർന്നിട്ട് പോലുമില്ല, അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ധൈര്യമില്ലാത്തവളല്ല എന്റെ അവനി, അവള് വളരെ ബ്രേവ് ആയിട്ടുള്ള കുട്ടിയാ. അശോക് സൂര്യനെ പോലെ അവള്. അതിൽ ഗ്രഹണം ഉണ്ടായെന്ന് വരാം, പക്ഷെ അതിന്റെ വെളിച്ചത്തെ മറയ്ക്കാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് സ്വയം തോന്നാറുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ തന്നെ നടന്നാലും ഈ അവനി, ഇതേ അവനി ഈ വീട്ടിൽ മാറ്റത്തിന്റെ തിരുമാല കൊണ്ടുവന്നിരിക്കും. ഇതേ അവനി.
നിന്ന് പോവോ? പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, കുറച്ച് കഴിക്കേ, കുറച്ച് കഴിക്കുന്ന വല്ലാത്ത ഭാരം തന്നെ. നിന്നെ വലിച്ചു കയറ്റി എനിക്കും ഇപ്പൊ അനങ്ങാൻ വയ്യാതായി. അയ്യോ, ഇതുവരെ എത്തി എന്റെ അവസ്ഥയോ മോശമായത്. മോളേന്ന് വീണില്ലേ, എന്തുമാത്രം ഓടി, ആരും കാണാതെ വരേണ്ടി വന്നു. ശരിക്കും ബുക്സിലെ അഡ്വഞ്ചർ ട്രിപ്സ് പോലെ. ആലോചിച്ച് നോക്ക്, ദ ടെയിൽസ് ഓഫ് അലീസ് അഡ്വഞ്ചർ. കേൾക്കാൻ തന്നെ എന്ത് രസമുണ്ടല്ലേ. അലി, നിനക്ക് എന്താ പറ്റിയത്? അലി, ഈ ഇരുട്ടിൽ നിന്ന് എന്തിനാ സംസാരിക്കുന്നത്? ലൈറ്റ് ഓൺ ചെയ്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഓൺ ചെയ്യായിരുന്നില്ലേ? ഓ, എന്താ നീ എന്തായി പറയുന്നത് അവനി? അതിന്റെ അർത്ഥം നീ പ്രാവിന്റെ കൂട്ടിൽ ലൈറ്റും ഇല്ലാതെ പിന്നെ ഈ ബാറ്റ്സ്മാന് സഹിച്ചാണ് താമസിക്കുന്നേ? ഇത് സിംഹത്തിന്റെ ഗുഹയാണ്. സിംഹം ഉറങ്ങുകയാ, അതിനെ ഉണർത്തരുത്, ഇല്ലെങ്കിൽ നിന്നെ അത് തിന്നും. പക്ഷെ അവനി, നീ ഇവിടെ ഈ പ്രാവിന്റെ കൂട്ടിൽ. കോക്രോച്ചിന്റെ കൂട്. എന്തായി പറയുന്നേ? അത് നോക്ക്, ഒന്നുമില്ലല്ലോ ഇവിടെ എങ്ങും. പിന്നെ അലി, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നീ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ആ ബാഗിലുണ്ട്. എനിക്ക് ഈ ബാറ്റ്സ്മാനെ പറ്റി അറിയായിരുന്നെങ്കിൽ ഉപ്പയുടെ അലമാരെന്ന് അത്തരം എടുത്തിട്ട് വന്നേനെ. പിന്നെ ആ ഏണിക്കറി ഒരുപാട് നേരമൊന്നും നിക്കണ്ട കേട്ടോ. അതെന്താ? അതുവഴിയാ ചിലന്തി വരുന്നത്. ചിലന്തി? അവനെ എന്നെ രക്ഷിക്ക്, ഇവിടെ ഇതെല്ലാം ഉണ്ടോ? അലി, ഒന്നും സംഭവിക്കില്ല. അവനി, എനിക്ക് സൂസ് ഒഴിക്കണം. നിന്റെ ഈ കോക്രോച്ച് കൂട്ടിൽ ബാത്റൂം ഉണ്ടോ? ഇല്ലല്ലോ, നീ വീണ്ടും പോയി ഒഴിച്ചാ മതി. അവനി, ഈ നരകത്തിൽ എങ്ങനെ ഒരാൾക്ക് താമസിക്കാൻ പറ്റും? മിസ് മേരി പറയാറുണ്ട്, നരകത്തെ സ്വർഗമാക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. അവനി, ഇത് നോക്ക്, നിന്റെ ഈ വൃത്തിയേട്ട മുറിയിൽ ഞാൻ വെളിച്ചം കൊണ്ടുവന്നു. താങ്ക് യു അലി, നീ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അറിയോ, നീ വരുന്നതിന് മുമ്പ് എനിക്ക് നല്ല പേടി തോന്നിയിരുന്നു, ഒറ്റയ്ക്കാണെന്ന് ഫീൽ ചെയ്തു. പക്ഷെ നീ വന്നതിന് ശേഷം എന്റെ പേടിയെല്ലാം മാറി.
ഈ മുറിയിൽ എലിയുണ്ട്, പക്ഷെ അതിന്റെ പുറത്ത് ഈ വിഷം സ്പ്രേ ചെയ്യരുത്. അതിന്റെ ഫ്രണ്ടാണ് അവനി. ആദ്യമായിട്ടാ നിന്നെ എനിക്ക് ക്രാക്ക് പോഡ് എന്ന് വിളിക്കാൻ തോന്നുന്നത്. എലി, അത് ഫ്രണ്ട്. ഈ അലി, അതെന്നെ നേരത്തെ ഹെൽപ്പ് ചെയ്തിരുന്നു. നിനക്കിപ്പോ അകത്ത് വരാൻ പറ്റിയ ജനലുണ്ടല്ലോ, അതെനിക്ക് ഈ എലിയാ കാണിച്ചു തന്നത്. അത് ജനല് കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ അതെനിക്ക് അറിയാനേ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അതെന്റെ ഫ്രണ്ടാ. അവനി, ആ എലി നിന്നോട് താമസിക്കൂ. പക്ഷെ എനിക്ക് അധികം നേരം നിന്നോട് ഇരിക്കാൻ പറ്റില്ല, എനിക്കിവിടെ ടോയ്ലറ്റിൽ പോണോ. എന്നാ ശരി, ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട, ബാക്കി സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നേക്ക്. ശരി, പെട്ടെന്ന് കൊണ്ടുവാ. നിന്നോട് ഇത് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്ക് അറിയാമല്ലോ മിസ്സസ് വർമ്മ നിന്നെ ഉപദ്രവിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുവന്നെ. ശരി, കഴിക്ക. അവനി, ഇവിടെ നിനക്ക് ഒന്നും തന്നെ ഇല്ലല്ലോ, എന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ എന്റെ എല്ലാം ഉള്ളതല്ലി. എന്റെ അനിയനുണ്ട്, അവനെ കിട്ടാതെ എനിക്ക് എങ്ങനെ പോവാൻ കഴിയും? ഇപ്പൊ ഇവിടെ അലാവുദ്ദീൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്തേനെ. ആ പിന്നെ അലാവുദ്ദീന്റെ ഫോൺ വന്നോ? അവൻ എവിടെയാ? അറിയില്ലല്ലി. പക്ഷെ സത്യം പറഞ്ഞ ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാ ഉണ്ടായത്, എനിക്കൊന്നും ചിന്തിക്കാനുള്ള സമയം കൂടി കിട്ടിയില്ല. അതൊന്നും സാരമില്ല. ഐ എം അറ്റ് യുവർ സർവീസ് മാം. പറയൂ, മാഡത്തിന്റെ ബെഡ് എവിടെ വെക്കണം? ശരി. കുറച്ച് വെള്ളം എടുത്തതാ, ഞാൻ വരുന്നമ്മേ. ഇതിൽ താക്കോലില്ലല്ലോ, വേറെ ഏതെങ്കിലും വഴി കണ്ടുപിടിക്കണം. നീ ഒരിക്കലും തോൽവി സമ്മതിച്ചു കൊടുക്കുന്ന ഒരു കുട്ടിയല്ല അവനി. അച്ഛമ്മയുടെ തങ്കക്കൂടെ ഇവിടെ കിടക്ക്.
അച്ഛമ്മാ സുന്ദര കുട്ടപ്പനാക്കട്ടെ. ആ നീയാണല്ലോ ഈ കുടുംബത്തെ പ്രശസ്തമാക്കാൻ പോകുന്നത്. വർമ്മ കുടുംബത്തിന്റെ യഥാർത്ഥ അവകാശി. മസാജ് ചെയ്ത് തരാലോ. ഇനി എന്റെ തക്കുട് കരയാൻ പാടില്ല കേട്ടോ. കാരണം ആൺകുട്ടികൾ കരയാറേ ഇല്ല, ചിരിക്കാറേ ഉള്ളൂ. ദേ ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്താൽ നീ സ്ട്രോങ് ആകും. എന്നിട്ട് എല്ലാവരെയും അടക്കി ഭരിക്കണം. എനിക്ക് ശേഷം നീയല്ലേ എല്ലാം മാനേജ് ചെയ്യേണ്ടത്. എന്റെ പേര്, എന്റെ ജോലി എല്ലാം നിനക്കുള്ളതാ മോനെ. എന്റെ കുട്ടപ്പന് തണുക്കുന്നുണ്ടോ? എന്തു പറ്റി? പൊള്ളിയല്ലേ? വേദനിക്കുന്നുണ്ടോ? ഇനി ഈ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല, മനസ്സിലായോ? കടന്നുപോയി ഇവിടുന്ന്. നോക്ക് നോക്ക് നോക്ക്, ഞാൻ എന്താ മോനി ഇടാൻ പോകുന്നെന്ന്. ഓ ഓ ഓ ഓ ആ ഓ, ഇക്കിളി ആവുന്നുണ്ടോ? ഇക്കിളി ആവുന്നുണ്ടോ എന്റെ മോന്? ഏ പിന്നെ അല്ല, എന്ത് ഭംഗിയാ കാണാൻ. വാ ഇനി നമുക്ക് ഉറങ്ങാൻ പോവാ. ചാച്ചിക്കോടാ തങ്കക്കൊടവ. ആ നീ വന്നത് നന്നായി. ദാ പിന്നെ എടുത്തോ, പിടിക്ക് സൂക്ഷിച്ച്. നോക്ക്, ഞാൻ നിന്റെ കുഞ്ഞിനെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവനെ അകത്ത് കൊണ്ടുപോയി ഉറക്ക്, പിന്നെ കുളിപ്പിച്ചാ മതി. കേട്ടല്ലോ, ഇനി ഈ കാര്യങ്ങളെല്ലാം പതിയെ പതിയെ നീ പഠിക്കണം നീന. എന്റെ അച്ഛൻ എഴുന്നേറ്റല്ലോ. ഓ സാരല്ല അമ്മേ, അത് അവനീ. എന്താ? ഇന്നലെ രാത്രി മുതൽ അവനിക്ക് ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ലമ്മേ. അയ്യോ അയ്യോ, എന്റെ മോന് ഉറക്കം വരുന്നുണ്ടോടാ. നീ പോ, പെട്ടെന്ന് ഇവനെ കൊണ്ടുപോയി ഉറക്കാൻ നോക്ക്. ആ പിന്നെ നീന, നീ ഇവന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ആ ഈ ലോകത്തെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിനൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. കേട്ടല്ലോ, ചെല്ല് ചെല്ലാൻ. നീയോ ഭാനുവോ ആ പെണ്ണിന് എന്തെങ്കിലും കഴിക്കാൻ ഇന്ന് കൊടുത്തിരുന്നോ? ഉറപ്പാണോ? എന്നോട് ചോദിക്കാതെ ആ കുട്ടിയുടെ വയറ്റിൽ ഒരു തരി ഭക്ഷണം പോയാലുണ്ടല്ലോ. എന്നാ മനസ്സിലാവും. വിശപ്പും ഉറക്കവും അതാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. എന്ത് ചെയ്താലും അത് സഹിക്കാൻ കഴിയില്ല. ഞാൻ ആ പെണ്ണിനെ നോക്കിയിട്ട് വരട്ടെ. നീ പോയി നീനെ സഹായിക്ക്, ചെല്ല്. أشهد أن لا إله إلا الله. يدي أصطه ششش.
മോർണിംഗ് മിസ്സസ് വർമ്മ. എന്താ എന്താ ഇവിടെ നടക്കുന്നത്? ഭാനു, ഹരി, പെട്ടെന്ന് കുറച്ച് ഗംഗാജലം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ, എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. ക്ഷമിക്കണേ ഭഗവാനെ. റിലാക്സ് മിസ്സസ് വർമ്മ, റിലാക്സ്. ഞാൻ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്തോളൂ. വളരെ കുറച്ച് നേരം നിന്നെ ഈ മുറിയിൽ ഒറ്റയ്ക്ക് വിട്ടപ്പോ നീ ഇവിടെ എല്ലാം ആകെ മാറ്റിക്കളഞ്ഞല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പറഞ്ഞോ ഇല്ലയോ? നിനക്ക് ഈ വീട്ടിൽ കഴിയണമെന്നുണ്ടെങ്കിൽ നീ എന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് തന്നെ ഇവിടെ കഴിയേണ്ടി വരും. അതെ, മിസ്സസ് വർമ്മ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഏത് റൂളാ ബ്രേക്ക് ചെയ്തത്? നീ ഇവിടെ ഈ തറയിൽ ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പ്രാർത്ഥനകളെല്ലാം ഒരുപോലെയല്ലേ? കൈ ഉയർത്തി ചെയ്താലും കൈ കോപ്പി ചെയ്താലും എത്തുന്നത് ഒരിടത്ത് തന്നെയല്ലേ? ഭഗവാന്റെ അടുത്ത്. അതിലെന്തിനാ റൂൾസ്? നോക്ക്, ഞാൻ നിന്നോട് പറയ, എന്റെ വീട്ടിൽ ഇതെല്ലാം എന്റെ വീട്ടിൽ നീ ഇവിടെ ചെയ്തതും ഇതും ഒന്നും നടക്ക. ആരെങ്കിലും അവിടെ ഒന്ന് പോയി ആ ഡോർ ഒന്ന് തുറന്നു കൊടുക്ക. എല്ലാവരും ചത്തുപോയോ? ഞാനുണ്ടല്ലോ, ഞാൻ പോയി ഡോർ തുറക്കട്ടെ. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാ മതി. ഇവിടെ നനങ്ങേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പിന്നെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ നിൽക്കാനാ വന്നത്, നിങ്ങളുടെ കൂടെ ഇനി എന്നും. ഈ ഹോസ്പിറ്റലിലായിരുന്നില്ലേ ആയിഷ കിടന്നത്?